മനുഷ്യർ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ചില ജീവികളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ ഒട്ടും വിശ്വസനീയമായി തോന്നുന്നില്ലെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. അത് ചിലപ്പോൾ ഒരു ബ്ലൂ മെർലിൻ ആകാം, അല്ലെങ്കിൽ അപകടകാരിയായ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ആകാം, അതുമല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഞെണ്ടുമാകാം. ഇവയെല്ലാം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങൾ എത്ര ലൈക്ക് കൊടുക്കും ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്പർ 10, ബിഗ്ഗസ്റ്റ് ലോബ്സ്റ്റർ. മിക്ക ഭക്ഷണ പ്രിയരും കരുതും ഏറ്റവും വലിയ ലോബ്സ്റ്റർ അഥവാ ചെമ്മീൻ ഒരു പ്ലേറ്റിനേക്കാളും വലുതാകില്ല എന്ന്. ലോബ്സ്റ്ററുകൾക്ക് ഭീമാകാരമായ വലിപ്പത്തിൽ വളരുവാൻ സാധിക്കും. റോബർട്ട് മലോൺ അറ്റ്ലാന്റിക് കോസ്റ്റിൽ നിന്ന് 27 പൗണ്ടിൽ കൂടുതൽ ഭാരം വരുന്ന ഒരു ഭീമൻ ചെമ്മീനിനെ പിടികൂടിയുണ്ടായി. ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽപ്പെടുന്ന ലോബ്സ്റ്ററിന്റെ കാലു മുതൽ അതിന്റെ വാലിന്റെ തുമ്പു വരെ ഏകദേശം 40 ഇഞ്ച് മുതൽ 1 മീറ്റർ വരെ നീളമുണ്ടായിരുന്നു. 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ പോലെ തോന്നുന്ന ഈ വലിയ ചെമ്മീനിനെ റോക്കി എന്ന് പേരിടുകയും ചെയ്തു. കൂടാതെ ഈ ലോബ്സ്റ്ററിനെ ലോക്കൽ അക്വസെന്ററിൽ വിടുകയും ചെയ്തു. വിദഗ്ധർ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ ആ ലോബ്സ്റ്റർ ഒരു അഡൽട്ട് ആയിരുന്നില്ല. അതിനർത്ഥം അതിന് ഇനിയും വളരാൻ സാധിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന് 1977 ന്യൂസിലാൻഡിൽ നിന്ന് പിടിച്ച 44 പൗണ്ട് അഥവാ 19.5 കിലോഗ്രാം ഭാരമുള്ള വലിയ ലോബ്സ്റ്ററിന്റെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിനെ മറികടക്കാനാകും. നമ്പർ 9, ബിഗ്ഗസ്റ്റ് ക്രാബ് ഇൻ ദ വേൾഡ്. ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഭാരമേറിയ ജീവിയെ നമുക്കിനി പരിചയപ്പെടാം. ഓസ്ട്രേലിയൻ കടൽ തീരത്ത് നിന്ന് പിടിച്ച 16 പൗണ്ട് ഭാരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ ഞെണ്ടാണിത്. ടസ്മാനിയൻ റോയൽ ക്രാബ് എന്ന സ്പീഷീസിൽ ഉൾപ്പെടുന്ന ഞെണ്ടാണിത്. മനുഷ്യരുടെ കൈയുമായി ഈ ഞെണ്ടിന്റെ കൈയൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അതിശയകരമായിരിക്കുന്നുവല്ലേ? ഞെണ്ടുകളെ പൊതുവെ നമ്മൾ ഭക്ഷണമാക്കാറാണ് പതിവ്. എന്നാൽ ഇവൻ കുറച്ച് ഭാഗ്യമുള്ളവനാണ്. ഈ ഞെണ്ടിന് എന്തായാലും ഭക്ഷണമേശയിൽ കയറേണ്ടി വന്നില്ല. വെയ്മോത്ത് UKയിലുള്ള സീ ലൈഫ് അക്വേറിയത്തിന്റെ അധികൃതർ ഈ ഞെണ്ടിനെ $5,000 കൊടുത്ത് മേടിക്കുകയും ഈ അത്ഭുതകരമായ ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ഞെണ്ടിന്റെ ഉടമസ്ഥരാവുകയും ചെയ്തു. ക്ലൗഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഞെണ്ട് ഇന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടി ആ അക്വേറിയത്തിൽ ജീവിക്കുകയാണ്. നമ്പർ 8, ദ അറ്റ്ലാന്റിക് ജയന്റ് ഗ്രൂപ്പർ ഗോലിയാത്. മറ്റൊരു വലിയ ജലജീവിയെ കാണൂ, ദ അറ്റ്ലാന്റിക് ജയന്റ് ഗ്രൂപ്പർ. ടോം പെക് എന്ന വിഭാഗത്തിലെ ഏറ്റവും വലിയ ഒരു മീനാണ് ഗ്രൂപ്പർ ഗോലിയാത്. മുതിർന്ന ഗോലിയാത്തുകൾ ഏകദേശം 398 പൗണ്ട് ഭാരവും 98 ഇഞ്ച് അല്ലെങ്കിൽ 2.4 മീറ്റർ വരെ വലിപ്പവും ഉള്ളവയായിരിക്കും. എന്നാൽ 800 പൗണ്ട് അഥവാ 362 കിലോഗ്രാം ഭാരമുള്ള ഒരു ഗോലിയാത്തിനെ ഒരിക്കൽ പിടികൂടുകയുണ്ടായി. 1961 വിസിനിറ്റി ഓഫ് ഫ്ലോറിഡയിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നിംഗ് റോഡ് ഉപയോഗിച്ച് ഇത്ര വലിയൊരു മീൻപിടുത്തത്തിന്റെ റെക്കോർഡ് ഇതുവരെ ആരും മറികടന്നിട്ടില്ല. സാം ബാരിംഗ്ടണിന്റെ കയ്യിൽ ഇത്ര വലിയ പേക്ക് എങ്ങനെയാണ് കുടുങ്ങിക്കിടന്നതെന്ന് നമുക്ക് കാണാം. ഫിഷിംഗ് സ്പോട്ടിലെ ഒരു NFL പ്ലെയറാണ് സാം. നമ്പർ 7, ദ മോൺസ്റ്റർ ക്യാറ്റ് ഫിഷ്. 100 വർഷങ്ങൾക്ക് മുമ്പ് 880 പൗണ്ടിൽ കൂടുതൽ ഭാരമുള്ള, അതായത് 400 കിലോഗ്രാം ഉള്ള മീനുകളെ പിടിച്ചിരുന്നതായി ചരിത്രമുണ്ട്. എന്നാൽ ഇക്കാലത്ത് അത്തരത്തിലുള്ള ഭീമൻ ജീവികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റാലിയൻ അവമാഡോ ഫ്രീസർ 330 പൗണ്ട് ഭാരമുള്ള ഒരു ക്യാറ്റ് ഫിഷിനെ നോർത്തേൺ ഇറ്റലിയിലെ ഒരു ചെറിയ തടാകത്തിൽ നിന്ന് പിടിച്ചത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. 12 ഇഞ്ചുള്ള ഒരു മീൻ ഇരയായി ഇട്ടപ്പോഴായിരുന്നു ഈ മോൺസ്റ്റർ ക്യാറ്റ് ഫിഷിനെ അദ്ദേഹത്തിന് ലഭിച്ചത്. വളരെ കഷ്ടപ്പെട്ടാണ് ആ മീനിനെ അദ്ദേഹം കരയ്ക്ക് എത്തിച്ചത്. മുട്ടുകുത്തി നിന്ന് പണിപ്പെട്ട് വലിച്ചു കയറ്റിയതിനെ തക്ക പ്രതിഫലം അദ്ദേഹത്തിന് ആ മീനിനെ അളന്നപ്പോൾ കിട്ടി. 99 ഇഞ്ച് അഥവാ 2.5 മീറ്റർ നീളവും 346 പൗണ്ട് അഥവാ 156 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു ആ ക്യാറ്റ് ഫിഷിന്. നമ്പർ 6, ദ ജയന്റ് ക്രോക്കഡൈൽ. വെള്ളത്തിൽ നീന്തുന്ന ഈ ജീവിയുടെ ആക്രമണകരമായ സ്വഭാവത്തെ പറ്റി ആർക്കും ഒരു സംശയവും ഉണ്ടായിരിക്കില്ലല്ലോ. മുതലകളുടെ ആക്രമണത്തിൽപ്പെട്ട 100ഓളം ആളുകളുടെ കണക്ക് ഓരോ വർഷവും നമുക്ക് ലഭിക്കാറുണ്ട്. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ഒന്നാണിത്. ഈസ്റ്ററിൻ ക്രോക്കഡൈലിന്റെ പരമാവധി വലിപ്പവും അവയിൽ ഏറ്റവും വലുത് ഏതാണെന്നുള്ളതും എന്നും ഒരു തർക്ക വിഷയമാണ്. ഇവിടെ 22 അടി അല്ലെങ്കിൽ 6.5 മീറ്റർ നീളമുള്ള ഇവയാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് വിദഗ്ധർക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മുതലകളുടെ വലിപ്പം ചില തിമിംഗലങ്ങളെക്കാളും ഷാർക്കുകളെക്കാളും കുറഞ്ഞു തന്നെയായിരിക്കും. ലോലോങ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കൂട്ടിലാണ് ഇവയെ താമസിപ്പിച്ചിരിക്കുന്നത്. 2011 ഫിലിപ്പീൻസിൽ നിന്ന് പിടിച്ച ഫെറേഷ്യസ് പ്രെഡേറ്ററിന്റെ തല മുതൽ വാലുവരെ 19 അടി അഥവാ 5.7 മീറ്റർ നീളവും 2,204 പൗണ്ട് ഭാരവും ഉണ്ടായിരുന്നു. 10 ടൺ ഭാരം വലിക്കാൻ കഴിയുന്ന 4 സ്റ്റീൽ റോപ്പുകളും 100ഓളം ആളുകളുടെ പരിശ്രമത്തിനുമൊടുവിലാണ് ലോലോങ്ങിനെ പിടികൂടാനായത്. ഒരു രാത്രി മുഴുവൻ വേണ്ടിവന്നു ഈ ഭീകരനെ വെള്ളത്തിൽ നിന്നും പുറത്തെത്തിക്കാനായി. നമ്പർ 5, ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. 5 മീറ്റർ നീളമുള്ള ഒരു വലിയ വെയിൽ ഷാർക്ക് ജപ്പാനിലെ ഒക്കാനാവയിലുള്ള ഓഷ്യാനേറിയത്തിൽ ഇന്നും ഒരു ചർച്ചാ വിഷയമാണ്. ആളുകളിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളവയാണിവ. ഇവയെ വെറുതെ വിടണമെന്ന് ഒരുപാട് ആവശ്യങ്ങളും നിലവിലുണ്ട്. സ്രാവുവേട്ട വളരെ പണ്ട് മുതലേയുള്ള ഒരു വിനോദമാണ്. ഒരുപാട് നല്ല ഉദാഹരണങ്ങളും ഇതിനുണ്ട്.
2646 പൗണ്ട് അഥവാ 1200 കിലോഗ്രാം ഭാരമുള്ള ഒരു വൈറ്റ് ഷാർക്കാണ് ഇതുവരെ പിടിച്ചതിൽ ഏറ്റവും വലിയ ഷാർക്ക്. 1959 ഓസ്ട്രേലിയയിലാണ് ഇതിനെ പിടികൂടിയത്. എങ്ങനെയാണ് ഒരു കാറിന്റെ അത്രയും ഭാരമുള്ള ഈ മീനിനെ മീൻപിടുത്തക്കാർ പിടിച്ചതെന്നാണ് അത്ഭുതം. നമ്പർ 4, ഫിഷിംഗ് യൂസിംഗ് സിമ്പിൾ റോഡ്. ഒരു സിമ്പിൾ ഫിഷിംഗ് റോഡ് ഉപയോഗിച്ച് ഇത്ര വലിയ മീനുകളെ പിടിച്ച കഥകളുമുണ്ട്. ജാസൻ ജോൺസന്റെ പേരിലാണ് അത്തരത്തിലുള്ള റെക്കോർഡ് ഉള്ളത്. ഏകദേശം 2.5 മണിക്കൂറോളം ആ ഇരയോട് പൊരുതിയിട്ടാണ് അദ്ദേഹത്തിന് അതിനെ പിടികൂടാനായത്. ഏകദേശം 1323 പൗണ്ട് അഥവാ 1000 കിലോഗ്രാം ഭാരമുള്ള ആ മീനിനെ പിടിച്ച റെക്കോർഡ് ഇന്നും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നമ്പർ 3, ദ ഹ്യൂജ് ക്രേഫിഷ്. തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ക്രേഫിഷ് അഥവാ കൊഞ്ചിനെ തിന്നാൻ വളരെ ഇഷ്ടമായിരിക്കും. എന്നാൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഇവയെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ടസ്മാനിയ നദിയിൽ നിന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രേഫിഷിനെ പിടിച്ചിട്ടുള്ളത്. ഏകദേശം 1.7 അടി അഥവാ 0.5 മീറ്റർ നീളവും 3 മുതൽ 4 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു ഈ കൊഞ്ചിനെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? സത്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ജീവികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഇവയുടെ ഇറച്ചി ഇഷ്ടമുള്ളവർ ഇവരെ ഇത്ര വലുതാകാൻ അനുവദിക്കുന്നില്ല. നമ്പർ 2, ദ ബിഗ്ഗസ്റ്റ് കാർ. കാർഫിഷ് അഥവാ കരിമീനിനെ പിടിക്കുന്നവരെ കാർപേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ വലിയ മീനുകൾ 1.5 മീറ്റർ നീളത്തിൽ കൂടുതലായി വളരാറില്ല. എന്നാൽ 2 മീറ്റർ നീളമുള്ള ഇവയെ പിടിച്ച ചരിത്രവുമുണ്ട്. ചില രേഖകളിൽ 3 മീറ്റർ നീളവും 300 കിലോഗ്രാം ഭാരവുമുള്ളവയെ പിടിച്ചതായും പറയപ്പെടുന്നുണ്ട്. 2007 ബാങ്കോക്കിന്റെ അടുത്തുള്ള ഒരു തടാകത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മീനിനെ പിടിച്ചത്. ഇത് 280 പൗണ്ട് അഥവാ 127 കിലോഗ്രാം ഭാരമുള്ളവയായിരുന്നു. ജീവിതകാലം മുഴുവൻ ചൂണ്ടകൾ നിർമ്മിക്കുന്ന തായ് മീൻപിടുത്തക്കാർക്ക് ഇതൊക്കെ വളരെ ചെറുതായിരിക്കും. താൻ പുതുതായി നിർമ്മിച്ച ചൂണ്ട പരീക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ 23 വർഷമായി ഉണ്ടായിരുന്ന ഒരു റെക്കോർഡാണ് തകർന്നു വീണത്. 1984 236 പൗണ്ട് അഥവാ 107 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്ലേം സ്കാർപ്പിനെയാണ് പിടിച്ചിരുന്നത്. നമ്പർ 1, ദ ബ്ലൂ മാർലിൻസ്. 5 മീറ്റർ നീളവും 1326 പൗണ്ട് ഭാരവും അതായത് 600 കിലോഗ്രാം ഭാരമുള്ള ജീവി. നമ്മൾ സംസാരിക്കുന്നത് ബ്യൂട്ടിഫുൾ മെർലിൻസിനെ പറ്റിയാണ്. ഇവയെ മാത്രമാണ് വൈറ്റ് ഷാർക്കുകൾക്ക് പേടിയുള്ളത്. ഇവർക്ക് 100 പൗണ്ട് ഭാരമുള്ള ജീവിയെ വരെ തനിയെ ആക്രമിക്കാൻ സാധിക്കും. സ്പോട്ട് ഫിഷിംഗ് ഏറ്റവും കൂടുതൽ ഉന്നമിടുന്നതും മെർലിനെ തന്നെയാണ്. പിന്നീട് ഇവയെ കരക്കെത്തിച്ച ശേഷം ഭാരം അളന്നു നോക്കുന്നു. ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ റെക്കോർഡിന്റെ നിയമങ്ങളെല്ലാം തന്നെ വളരെ സ്ട്രിക്റ്റ് ആണ്. 1402 പൗണ്ട് ഭാരമായിരുന്നു ഇത്തരത്തിൽ രേഖപ്പെടുത്തിയ ഒരു റെക്കോർഡിനുണ്ടായിരുന്നത്, അതായത് 635 കിലോഗ്രാം. ബ്രസീലിലെ വിക്ടോറിയ തീരത്താണ് ഈ സംഭവം നടന്നത്. പൗലോ ഇമോഡിയം 80 മിനിറ്റോളം തന്റെ ഇരയുമായി പോരാടിയാണ് ഈ റെക്കോർഡ് സ്ഥാപിച്ചത്. 1992 ഈ ഭീമാകാരനായ ബ്ലൂ മെർലിൻ പിടിക്കപ്പെട്ടത്. ഇനി നമുക്ക് ഏറ്റവും വിശിഷ്ടമായ ചില വേട്ടകളെ പറ്റി സംസാരിക്കാം. കടുത്ത വേട്ടയാടൽ കാരണം സെർജിയോൺ അഥവാ കടൽ കൂരികൾ വംശനാശ ഭീഷണിയുടെ വക്കത്താണ്. അതിനാൽ ഇവയെ വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഈ മീനുകൾ ജീവിതകാലം മുഴുവൻ വളരുന്നു. അതിനാൽ തന്നെ ഇതിന്റെ നീളം 6 മീറ്റർ ആയതിൽ അത്ഭുതപ്പെടാനില്ല. അതുപോലെ തന്നെ 2000 പൗണ്ട് അഥവാ 900 കിലോഗ്രാം ഭാരവുമുണ്ട് ഇതിന്. 1922 കാസ്പിയൻ സീയിൽ നിന്ന് പിടിച്ച ബെലൂക്ക ആണ് ഇതുവരെ പിടിച്ചതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അതിന്റെ ഭാരം ഏകദേശം 1.2 ടണ്ണോളമാണ്. അതിൽ 542 പൗണ്ട് അഥവാ 245 കിലോഗ്രാമോളം അതിന്റെ ക്യാവിയർ അഥവാ അത് കൊണ്ടു നടക്കുന്ന വിശിഷ്ട ഭക്ഷണമായിരുന്നു. 965 കിലോഗ്രാം ഭാരവും 4 മീറ്റർ നീളവുമുള്ള ഒരു വലിയ മീനിനെ മീൻപിടുത്തക്കാർ 1989 വോൾഗയിൽ നിന്ന് പിടിച്ചിരുന്നു. അതിനെ കൊണ്ടുപോകാൻ ഒരു വലിയ ട്രക്ക് തന്നെ ആവശ്യമായിരുന്നു. ഈ വലിയ മീനിന്റെ പ്രായം ഏകദേശം 70 മുതൽ 75 വയസ്സുമായിരുന്നു.